സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാനൊരു സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റോറി കേൾക്കാം. ഒരു ദിവസം രാജാവിന്റെ കയ്യിൽ നിന്ന് മികച്ച പ്രവർത്തനമുള്ള പുരസ്കാരവുമായി തന്റെ അമ്മയെ കാണാനായി. ഒരു മകൻ വരികയാണ്. അപ്പോൾ അവൻ സമ്മാനങ്ങൾ അമ്മയുടെ അടുത്ത് വെച്ച് നീട്ടിയിട്ട്, അമ്മ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഈ സ്വർണങ്ങൾ. അച്ഛനില്ലാതെ അമ്മ എന്നെ ഇത്രയും പഠിപ്പിച്ച് വളർത്തിയതിനുള്ള പാരിതോഷികമാണ് ഇത്. മികച്ച പ്രവർത്തകൻ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതെല്ലാം നിന്റെ കയ്യിൽ വെച്ചോളൂ, അമ്മയ്ക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്തു തരണം. ഇന്ന് രാത്രി നീ അമ്മയുടെ കൂടെ കിടക്കണം. അപ്പോൾ അവൻ സമ്മതിച്ചു. അവർ രണ്ടുപേരും കൂടി ഉറങ്ങാൻ തുടങ്ങി. ഒരു മണിക്കൂറിന് ശേഷം അമ്മ എണീറ്റ് മോനെ എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തലവേദനയുടെ മരുന്നെടുത്ത് നെറ്റിയിൽ പുരട്ടി കൊടുത്തു. വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം അമ്മ എണീറ്റു മോനെ പുറം വേദനിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൻ പുറം വേദനയുടെ കുഴമ്പ് പുരട്ടി കൊടുത്തു. അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഇതെല്ലാം ശരിയാവുമെന്ന്. വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് മോനെ എനിക്ക് തൊണ്ട വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അടുക്കളയിൽ ചെന്ന് വെള്ളം ചൂടാക്കി അമ്മയെടുത്ത് കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ മരുന്നുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, നീ എന്നെ വിളിക്കരുത്, കുറച്ചു നേരം ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ അമ്മയും മക്കളും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും അമ്മയുടെ സ്നേഹത്തിനും പരിചരണത്തിനും ഒരു പ്രത്യുപകാരവും മക്കൾക്ക് നൽകാൻ പറ്റില്ല. അതാണ് ഞാൻ നിനക്ക് ആ സമ്മാനം തിരിച്ചു തന്നത്. നീ ചെറുപ്പത്തിൽ വയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു അമ്മയുടെ സ്നേഹത്തിന് പ്രത്യുപകാരം നൽകാൻ ഈ ഭൂമിയിൽ ഒരു മക്കൾക്കും സാധിക്കില്ല. പ്രത്യുപകാരം നൽകാൻ പറ്റാത്ത സ്നേഹം അമ്മയുടെ മാത്രമാണ്. അപ്പോൾ അവൻ സ്നേഹം കൊണ്ട് കണ്ണ് നിറഞ്ഞ് അമ്മയോട് മാപ്പ് പറഞ്ഞു. എല്ലാവരും അമ്മമാരെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ കെയർ ചെയ്യുന്നതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരം. ഈ സ്റ്റോറിയുടെ മോറൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മാതൃദിന ആശംസകൾ. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ബൈ.